എന്തോരം വീഡിയോ സ്വയമാരി സ്മൂളിലാക്കി കേട്ടിട്ടേക്കത്. ഇതൊക്കെ ഇങ്ങനെ പറ്റുന്നു. ഞാനും ഒന്നൊരു കയറി നോക്കും. ലൈലാകം എന്ന് നോക്കിയാലോ, പണ്ടേ എനിക്ക് ഹൈ പിച്ച് പാട്ടിനോടാണ് താല്പര്യം, പിന്നെ പൃഥ്വിരാജിനോടൊരു താല്പര്യമുണ്ട്. മൂളിലൊക്കെ ഇങ്ങനെ ആളുകൾ പാടി ഇടാറുണ്ടല്ലോ, എന്താ ഞാൻ പാടിയത് തെറ്റുണ്ടോ? ലൈലാകാമേ എടി, അതെ ഞാനേ മറ്റേ ആ സ്മൂളെന്ന് പറഞ്ഞിട്ട് നമുക്കൊന്ന് ചെയ്യാനത്. ഫോൺ നോക്കി നോക്കി മടുത്ത്. ഓരോരുത്തന്മാരെ പോസ്റ്റ് കാണണം. ചക്ക അലുവ, ഡാൽഗോണ കോഫി, പൊറോട്ട. മുഖം വെളുക്കാൻ ഒറ്റമില്ലയോ, കൊള്ളാലോ സാധനം. ആ അത്ര നല്ല പോസ്റ്റുകളൊക്കെ ഇടും മക്കളെ. ലോക്ക്ഡൗൺ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് വേണം ഒന്ന് തിളങ്ങാൻ. പരീക്ഷിച്ച് നോക്കിയാലോ, കടലമാവും തേനും മിക്സിലിട്ടടിക്കണം. കൊള്ളാലോ, കടലമാവ് തേന് ഇത് രണ്ടും കൂടെ ഉണ്ട്. ഇപ്പം തന്നെ ശരിയാക്കാം. ഓക്കെ, അവൾ അറിയണ്ട. കടലമാവും തേനും മിക്സിയിലിട്ട് രണ്ട് തവണ അടിക്കണം അല്ലേ? ഓ, മിക്സി എവിടെയാണ് ഇരിക്കുന്നത്? ആ ഏ, ഇതെങ്ങനെ വന്ന്? ഇവള് നേരത്തെ റെഡിയൊക്കെ വെച്ചേക്കണോ? ആ വാട്സപ്പ് പോസ്റ്റ് എന്നൊക്കെ മുമ്പേ കണ്ടല്ലേ. ശരിയാക്കി തരാം. ഞാൻ തേച്ചിട്ട് നീ തേച്ചാ മതി കേട്ടോ. ഈ കള്ളി ഞാൻ അറിയാതെ ആദ്യമേ തന്നെ കടലമാവും തേനൂടെ കലക്കി വെച്ചിരുന്നല്ലേ മുഖത്തേക്കാൻ. ഞാനും നോക്കാറുണ്ട് ഈ വാട്സപ്പ് ഒക്കെ. ഞാനത് ആദ്യം എടുത്ത് തേച്ച്. ബാക്കിയുണ്ട് കുറച്ചുകൂടെ. തണുപ്പുണ്ട്, ഭയങ്കര നീറ്റിൽ എന്തോ വന്നിട്ടില്ല. ആദ്യം ഇട്ടോണ്ടായി. എന്നാലേ ഞാനൊരു കാര്യം പറയട്ടെ. വൈകിട്ട് ചിക്കൻ കറിക്കകത്ത് ഇടാൻ വെച്ചിരുന്ന ജിൻജർ ഗാർലിക് പേസ്റ്റും അതിന്റെ കൂടെ കുറച്ച് കുരുമുളകും പച്ചമുളകും കൂടി ഇട്ട് അരച്ചെടുത്ത സാധനമാണ് ഇപ്പൊ മുഖത്ത് തേച്ചേക്കുന്നത്. ഓക്കെ, നന്നായിട്ടുണ്ടല്ലേ. ഇതോ ഇനി ജന്മത്തില്ല, ഇനി ജന്മത്തൊറ്റുമണി പറയുന്നില്ല. എന്തായാലും ഫോട്ടോ വാട്സപ്പിൽ നിന്ന് പോസ്റ്റ് ചെയ്യാം.
നല്ല കിടുക്കാച്ചി സാധനം, ആര് കണ്ടാലും നോക്കിപ്പോ. ഹലോ മോമനെ, എടാ എന്റെ ഒരു ലൗഡേലിന്റെ പ്രതിമയുണ്ട്, ഏ സംഭവിച്ചത് ഓൾഡാണ്, നിനക്ക് വല്ല പുരാവസ്തു കച്ചവടക്കാര്യം വല്ല അറിയാമോ? നിനക്ക് അറിയാമെങ്കിൽ ഈ സംഭവം ഒരു ഇതായിട്ടൊന്ന് എടുത്തോ. ഇപ്പൊ ലോക്ക്ഡൗണിലാ, കുറച്ച് പൈസ ടൈറ്റ് ഉണ്ടായി. നീ ഒരു കാര്യം ചെയ്യും, ഉള്ളത് മതിയടാ, കിട്ടുന്ന മതി. നീ എത്ര സാധനം സേവ് ചെയ്ത, ഞാൻ ഇപ്പൊ വാട്സപ്പിൽ പടം അയച്ചിരുന്നു നിനക്ക്. ഓക്കെ കേട്ടോ, ഇന്ന് തന്നെ ചെയ്തേക്കണേ. ഓക്കേടാ, ഓക്കെ പോണോ? ഓക്കെ ഭൂമിനെ, ഓക്കെ. എന്തായാലും പ്രതിമ കച്ചവടമായി. ആഹാ, അതെ അതെ, എന്റെ ലൗഡേലിന്റെ പ്രതിമ ഉണ്ടോ? എന്റെ ലൗഡേലിന്റെ പ്രതിമ ഉണ്ടോ? എന്തുവാടി, എന്റെ ലൗഡേല് പ്രതിമ ഉണ്ടോ? ഞാൻ കണ്ടെ, നീ അവളെ പോയി നോക്കിയേ. ചുമ്മാ അവളും കാണാനില്ലല്ലോ. ഓ, പൊക്കിയെന്നാ തോന്നേ. അയ്യോ, അതെ അതെ, എന്തുവാടി, ലൗഡേലിന്റെ പ്രതിമ എന്തിയേ? ഇടി അവിടെ ഉള്ളിടി അവിടെ ഉണ്ട്, നീ പോയി നോക്കിക്കേ. ഞാൻ അവിടെ നോക്കിയതാ. അവിടെ പോയി നോക്കണേ, ഇങ്ങോട്ട് പണിപാടി. ഭൂമിമാനെ വിളിക്കാം. ഓ, ഇവ ഫോൺ എടുക്കുന്നില്ലല്ലോ. എടാ ഭൂമിക്കുട്ടാ, എടാ പുല്ലേ, ഫോൺ എടുക്കടാ. എടാ ഭൂമിക്കുട്ടാ, ഓ സത്യം പറ, എന്നെ ലൗഡിൽ പ്രതിമ എന്തിയേ? എന്തോ കള്ളത്തിലുണ്ട്. ഇച്ചിക്കറിയോ, പണ്ട് എന്റെ അപ്പച്ചൻ ഇംഗ്ലണ്ടിൽ നിന്ന് വന്നപ്പോ കപ്പലിൽ ഒരു സായിപ്പ് കൊടുത്ത പ്രതിമയാണ്. അതാ ഇപ്പൊ ഇവിടെ കാണാതായിരുന്നെ. എന്റെ അമ്മച്ചിക്ക് പോലും അപ്പച്ചൻ അത് കൊടുത്തിട്ടില്ല. മരിക്കുന്നതിന് മുമ്പ് എന്നെ ഏൽപ്പിച്ച പ്രതിമയാണ്. ആരാ വിളിക്കുന്നേ? വിറ്റല്ലേ? ഇപ്പൊ ശരി. ആഹാ, പണിപാളി എന്റെ അമ്മച്ചി. അയ്യോ, എന്ത് പറ്റി? എന്നെ കുത്തിക്കുന്നേ, അയ്യോ എന്നെ കുത്തിക്കുന്നേ. ലൗഡിൽ സ്റ്റാച്ചു. ലൗഡിൽ സ്റ്റാച്ചു, നിന്റെ അപ്പച്ചൻ 1967 കപ്പലി കുപ്പയിലെ സായിപ്പുറത്തെ പ്രതിമയില്ലേ, ആ ലൗഡിൽ സ്റ്റാച്ചു. നിന്റെ അപ്പച്ചന്റെ സ്റ്റാച്ചു, ആ സ്റ്റാച്ചു. ഉറക്കത്തി കിടന്നാ ഞാൻ കുത്താ വന്നല്ലേ. മോൻ എന്ത് സ്വപ്ന കണ്ടേ? എന്നാലോ ലൗഡേ സ്റ്റാച്ചു ഞാൻ കണ്ടതായിരുന്നല്ലോ. എന്ത് ചെയ്ത്? ആർക്കറിയാം, മാളി വന്നുണ്ടായി കിടക്കാം. Thank you.